എല്ലാവർക്കും ഫുട്ബോളിന്റെ മറ്റുള്ള ഈ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങർ ആയിട്ടുള്ള സെത്യാസൻ സിംഗിന്റെ ഒരു ലോൺ മൂവ് ഹൈദരാബാദ് എഫ് സിയിലേക്കാണ് പോകുന്നത്. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് ഈ ഒരു വാർത്ത ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഈ ഒരു താരം നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ ഉള്ള ഒരു പ്രോപ്പർ ഇന്ത്യൻ ലെഫ്റ്റ് വിങ്ങർ എന്ന് പറയാൻ പറ്റുന്ന താരം ഇദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ആദ്യം ഇഞ്ചറി മൂലവും അതുപോലെ തന്നെ അതിനുശേഷം ലൂണയുടെ ഒരു ബാക്കപ്പ് പ്ലെയർ എന്നുള്ള ലെവലിലാണ് അദ്ദേഹം കൂടുതലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൂണയെ കുറച്ച് നേരത്തെ പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ആ റോളിൽ കോച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു താരമാണ് സെത്യാസൻ സിംഗ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സെത്യാസൻ സിംഗ് നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞപോലെ ഒരേ ഒരു ടീമിലുള്ള ഒരു പ്രോപ്പർ ഇന്ത്യൻ ലെഫ്റ്റ് വിങ്ങർ എന്നൊക്കെ പറയാൻ കഴിയുന്ന താരമാണ്. നമ്മൾ ബാക്കപ്പായിട്ട് മറ്റ് ഓപ്ഷൻസ് നോക്കുന്ന ഉണ്ട് എങ്കിൽ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നോക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു നല്ല മൂവായിട്ട് തന്നെ ആണ് കണക്കാക്കുന്നത്. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് ഒരു നല്ല മൂവാണ്, ഒരു ബാഡ് ഡീലാണെന്നാണ് വിശ്വസിക്കുന്നത്. നല്ലത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം രണ്ട് കാരണങ്ങളാണ്, നമുക്ക് ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ എതിരാളികളെ ശക്തിപ്പെടുത്താൻ അവരുടെ ഒരു വീക്ക് സൈഡ് എന്നുള്ള ലെവലിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ടീമിന് അവർക്ക് ഒരു സ്ട്രെങ്ത് നൽകുന്ന ഒരു തരത്തിലേക്ക് അവർ ഉയർത്തുന്ന ഒരു മൂവായി മാറുകയും ചെയ്യും. അതല്ല പകരം ബ്ലാസ്റ്റേഴ്സ് ചാങ്തേ ആഷിക്കുരുണിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ നോക്കുന്നുണ്ടു എന്നുള്ള റൂമേഴ്സും നിലവിലിവിടെ ഇങ്ങനെ എയറിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം, അവർ നല്ല പ്ലെയേഴ്സ് തന്നെയാണ്, വന്നാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു രീതി, ഇപ്പം നമ്മളിപ്പോൾ കളിക്കുന്നത് ഒരു 4-2-2-2 എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. ഇതിൽ സഹലും ലൂണയും ഒരു വിങ് ഇച്ചിരി വൈഡായിട്ട് കളിക്കുന്ന ഒരു നമ്പർ 10s പോലെയാണ് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിലാണ് കോച്ച് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ഒരു ടൈറ്റ് ഷെഡ്യൂൾ മാച്ചസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ലൂണയ്ക്കൊരു ബാക്കപ്പ് വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. ലൂണയെ ഇപ്പം നമുക്ക് എല്ലാ മത്സരത്തിലും ഫുൾ ടൈം ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് 100% കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം അവിടെ ഉറപ്പായിട്ടും ഒരു ബാക്കപ്പ് പ്ലെയർ വേണം. എനിക്ക് തോന്നുന്നത് നമുക്ക് ചെഞ്ചോ എന്ന് പറയുന്നൊരു പ്ലെയറിനെ ഇപ്പോൾ ഐ ലീഗ് ക്ലബുകൾക്കോ വല്ലതോ ഒക്കെ ഒരു ലോൺ മൂവിൽ നൽകിയ ശേഷം നമുക്കൊരു ഏഷ്യൻ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം ഒരു വിങ്ങിലൊക്കെ കളിക്കുന്നത്, അതിപ്പം ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്നാണെന്ന് തോന്നുന്നു ബ്രാഡിൻമാൻ്റെ പേരൊക്കെ കേട്ടിരുന്നു നമ്മൾ ഈ ഒരു ഇതുമായിട്ട് വെച്ച്. അപ്പോൾ ആ ഒരു അത്തരം ഒരു പ്ലെയറോ ബ്രാഡിൻമാനോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ലൂണയ്ക്ക് നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന ലെവലിൽ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ചെഞ്ചോടെ ആരും എടുത്തു കഴിഞ്ഞാലിപ്പം നമുക്ക് ഡയാസും അൽവാറോ ഇല്ലെങ്കിൽ പോലും ലൂണയും നമുക്ക് ആ ലെവൽ പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഇൻ കേസ് ഇപ്പം രാഹുൽ തിരിച്ചു വന്നാൽ നമുക്ക് ആ ഒരു സെക്കൻഡറി സ്ട്രൈക്കർ ആ റോളിലൊക്കെ പരിഗണിക്കാനാണ്. ഇപ്പം 2 weeks രാഹുലും തിരിച്ചെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം സത്യസന്ധം പോകുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായൊരു ബാക്കപ്പാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വിങ് കം ഒരു അറ്റാക്കർ എന്നുള്ള ലെവലിൽ സൈൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ചെഞ്ചോ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം രാഹുൽ തിരിച്ചു വന്നാൽ അതേ ഒരു വിങ്ങർ തന്നെയാണല്ലോ. അപ്പം ഇപ്പം ഹൈദരാബാദിൻ്റെ തന്നെ ഇപ്പം ദാനു അനികേതിനെ പോലുള്ള താരങ്ങൾ അവരൊരു സ്ട്രൈക്കറായിട്ടുള്ള പ്ലേയേഴ്സാണ്, അവർ പക്ഷേ വിങ്ങിലും കളിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ജനുവരിയിലെ ജാലകം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും തോന്നുന്നു. അതുപോലെ തന്നെ ലൂണയ്ക്ക് പകരക്കാരനായി നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റാക്കിങ്ങിലും അതുപോലെ ഈ ഒരു വിങ് സൈഡ് ചേർന്നിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് ഓപ്ഷൻ അതൊരു ഏഷ്യൻ പ്ലെയർ എന്ന ലെവലിൽ ചിന്തിക്കുകയാണെങ്കിലും നല്ലതാകും എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ചില അനൗൺസ്മെൻറ്റുകൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോ ആക്കാൻ ഇരിക്കുന്ന ആണോ സുമേഷ് ഫാൻ സെനിങ് ഓഫ്.